സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും കാർബൺ ന്യൂട്രൽ കൃഷിഭൂമികൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ സംരക്ഷിക്കാൻ 2050 നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. ആലുവ തുരുത്തിലെ വിത്തുൽപാദന കേന്ദ്രം കാർബൺ ന്യൂട്രൽ കൃഷിഭൂമിയായി പ്രഖ്യാപിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ കൃഷിഭൂമിയാണ് ആലുവ തുരുത്തിലെ വിത്തുൽപാദന കേന്ദ്രം. രാജ്യത്തെ തന്നെ ആദ്യ കാർബൺ ന്യൂട്രൽ കൃഷിഭൂമിയായി ചരിത്രനേട്ടം കൈവരിക്കുകയാണ് ആലുവ തുരുത്തിലെ വിത്തുൽപാദന കേന്ദ്രം. കഴിഞ്ഞ 10 വർഷമായി രാസവളമോ കീടനാശിനികളോ ഉപയോഗിക്കാതെയാണ് നേട്ടം കൈവരിച്ചത്. പെരിയാറിലൂടെ ബോട്ടിൽ യാത്ര ചെയ്ത് തുരുത്തിലെത്തിയ മുഖ്യമന്ത്രി സ്റ്റേറ്റ് സീഡ് ഫാം സന്ദർശിച്ചു. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്, മന്ത്രി പി രാജീവ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഫാമിലെത്തിയിരുന്നു. ജൈവ കൃഷി രീതികൾ നേരിട്ട് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി കാർബൺ ന്യൂട്രൽ ഫാം പ്രഖ്യാപന ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയും വിവിധ ഇനം തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് 140 നിയമസഭാ മണ്ഡലങ്ങളിലും കാർബൺ ന്യൂട്രൽ കൃഷിഭൂമികൾ സൃഷ്ടിക്കുമെന്ന് ആലുവ ടൗൺ ഹാളിൽ നടന്ന ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായി ഹരിതപോഷക ഗ്രാമങ്ങൾ സൃഷ്ടിക്കും. 2050 നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യത്തിലെത്തുകയാണ് പ്രധാനം. 2026 50% ഫെറി ബോട്ടുകൾ സോളാർ ബോട്ടുകളാക്കി മാറ്റും. വീടുകളിലെ സോളാർ പാനൽ നിർമ്മാണ വായ്പയ്ക്ക് പലിശ ഇളവ് നൽകും. അടുത്ത ബജറ്റിൽ പാരിസ്ഥിതിക ചെലവ് ഉൾപ്പെടുന്ന പ്രത്യേക രേഖ അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും കാർബൺ ന്യൂട്രൽ മാതൃകാ കൃഷിത്തോട്ടം ആരംഭിക്കും. 2026 50% ഫെറി ബോട്ടുകൾ സോളാർ ബോട്ടുകളാക്കി മാറ്റുന്നതാണ്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ കേരളം പരിസ്ഥിതി ബജറ്റ് എന്ന പേരിൽ ബജറ്റിനോടൊപ്പം പാരിസ്ഥിതിക ചെലവ് വിവരങ്ങളടങ്ങിയ ഒരു രേഖ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ചടങ്ങിൽ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷനായിരുന്നു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. ജെബി മേത്തർ MP, അൻവർ സാത്ത് MLA, ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.